സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്റെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ്സ് ആണ് കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ ആണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ പേപ്പർ ഒരു കോൺ രൂപത്തിൽ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒട്ടിച്ചെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ഭാഗം റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊരു കോൺ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് നമ്മുടെ 4 സെന്റിമീറ്റർ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ വരയിട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം വരെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പീസസും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തിട്ട് ഇതുപോലത്തെ ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റ ഭാഗം ഒന്ന് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പേപ്പറിൻ്റെ സൈഡ് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കോണിൻ്റെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ പകുതി ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ. അപ്പൊ
നമ്മൾ ഒരെണ്ണം ഒട്ടിച്ച് ഇതുപോലെ നമുക്ക് ഫുൾ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു, ഇനി അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഒട്ടിക്കാം. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പൊ കാണാൻ ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് ഒക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഉൾഭാഗത്ത് നമ്മൾ ഒട്ടിച്ചായിരുന്നു. ഇനി അതിനുശേഷം നമുക്ക് ട്രങ്ക് ഒട്ടിക്കാം. ട്രങ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ തടി ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് റോളാക്കിയിട്ട് ഒരു തടിയുടെ രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മളെടുത്ത കറുത്ത പേപ്പറിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കൊന്ന് റോളാക്കിയിട്ട് ഫസ്റ്റ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ട്രങ്ക് ഒട്ടിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബേസിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബേസിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റം കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റം ആണ്. നിങ്ങളുടെ എന്ത് ഡെക്കറേറ്റീവ് ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാം. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡെക്കറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് വർക്കിനായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റാർ നമുക്ക് ഇതിൻ്റെ ടോപ്പ് പാർട്ടിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാറൊക്കെ ഒടിച്ച് നമ്മുടെ ക്രിസ്മസ് നല്ല കുട്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളോട് കണ്ടു നോക്ക്. Thank you.